മക്കളെ ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിലെ ഒരു പ്രധാന ടോപ്പിക്കുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഏതാ ടോപ്പിക്ക് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ഇരട്ട എന്ന് വിളിക്കും എന്താണ് ഇരട്ട രക്ത പര്യനം യെസ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ് അതായത് രക്തപര്യന വ്യവസ്ഥയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ ഹൃദയത്തെക്കുറിച്ച് പഠിച്ചു ഹൃദയത്തെ പൊതിഞ്ഞ് കവർ ചെയ്യുന്ന പെരീകാർഡിയം എന്ന് പറയുന്ന അല്ലെ ഡബിൾ മെമ്പറയിനെ കുറിച്ച് പഠിച്ചു ഹൃദയത്തിന് നാല് അറകളുണ്ട് നമ്മൾ നമ്മളത് പഠിച്ചു അല്ലെ അതേപോലെ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം വരുന്നുണ്ട് ആ അശുദ്ധ രക്തം ശ്വാസകോശത്തിൽ പോയിട്ട് ലെൻസിൽ പോയിട്ട് ശുദ്ധീകരിച്ച് പിന്നെയും ഹൃദയത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ ഹൃദയം ചുരുങ്ങുമ്പോൾ ചുരുങ്ങുമ്പോന്തേയും അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു കാര്യം കിട്ടി അതായത് രണ്ട് തവണ ഒരേ രക്തം ഹൃദയത്തിലേക്ക് വരുന്നുണ്ട് അതായത് ഒന്ന് ഏത് രൂപത്തിലാണ് വരുന്നത് അശുദ്ധമായ രൂപത്തിലും പിന്നെന്താ അതേ രക്തം ശുദ്ധീകരിച്ചിട്ട് പിന്നെയും വരുന്നുണ്ട് നമ്മുടെ എവിടേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് അപ്പോൾ ഒരേ രക്തം രണ്ട് തവണ വരുന്നത് കൊണ്ട് തന്നെ അതിന് നമുക്ക് ഇരട്ട രക്ത എന്ന് വിളിക്കാം ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കാം അപ്പോൾ നമുക്ക് ഡബിൾ സർക്കുലേഷൻ ഒന്ന് പഠിച്ചാലോ റെഡിയല്ലേ യെസ് എന്നാൽ നോക്ക് നമുക്ക് ഹൃദയത്തിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചർ ഞാനിവിടെ പറയാം നോക്ക് ഹൃദയത്തിന് നാല് അറകളാണുള്ളത് റൈറ്റ് എട്രിയം റൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാല് വലത് എം രണ്ടാമത്തത് വലത് വെണ്ട്രിക്കിൾ മൂന്നാമത്തത് ഈ സൈഡില് ഇടത് എട്രിയം അനുദായത് ലെഫ്റ്റ് വെണ്ട്രിക്കിൾ അതായത് ഇടത് ഇടത് വെണ്ട്രിക്കുക ഇത്രയും അറകളാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത് ഇനി ഞാൻ ഇതിൽ കൂടെ രക്തം പമ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം നോക്ക് ഇത് നമ്മുടെ ബോഡി പാർട്ടാണ് ബോഡി പാർട്ടി ശരീരഭാഗങ്ങൾ ഈ ശരീരഭാഗത്ത് നിന്ന് ശരീരത്തിൻ്റെ ഏത് ഭാഗമാവാം ശരീരത്തിലെ ഏത് കോശമാവാം അവിടുന്ന് അശുദ്ധ രക്തം അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ രക്തമാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ദാ ഈ ട്യൂബ് വഴി ഇങ്ങനെ എടുക്കത്തും റൈറ്റ് എത്തും അതായത് വലത് എത്തും ഈ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിനാക്കാവ അല്ലെങ്കിൽ മഹാസിര എന്ന് വിളിക്കും ആ മഹാസിരത്തിന് നമുക്ക് രണ്ടായിട്ട് വിളിക്കാം സുപ്പീരിയർ വിനാക്കാവ ഇൻഫീരിയർ വിനാക്കാവ അതായത് ഊർധ മഹാസിര അതോ മഹാസിര അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഓക്കെ അങ്ങനെ അശുദ്ധ രക്തം നേരെ വലത് എത്തി ഈ വലത് എട്ട്രിയത്തിലെത്തി കഴിഞ്ഞാൽ ഈ വലത് എട്ടറിയാം ഫുള്ളാവും ഇതിൽ മൊത്തം ഏത് രക്തമാണ് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ വേസ്റ്റ് വേസ്റ്റായ ബ്ലഡാണ് ഇതിൽ മൊത്തം ഓക്കെ അപ്പോൾ നേരെ എവിടേക്ക് ഇറങ്ങും വലത് വണ്ട്രിക്കളിലേക്ക് ഇറങ്ങും ആ രക്തം അപ്പോഴും എന്ത് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ചീത്ത ബ്ലഡ് ആണ് യെസ് അങ്ങനെ വലത് വണ്ട്രിക്കൽ എത്തി ഈ വലത് വണ്ട്രിക്കൽ നിന്ന് അത് ഫുൾ നേരെ ഫുള്ളാകുമ്പോൾ നേരതാ അടികൂടൊരു ട്യൂബ് ഇങ്ങനെ പോകേണ്ട വേണ്ട നേരെ കൊടുക്കാൻ പോണത് ശ്വാസകോശത്തിലേക്കാണ് പോണത് ശ്വാസകോശത്തിലേക്ക് എന്തിനാ പോണത് ആ നമ്മുടെ അടുത്ത് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് ബ്ലഡുള്ളത് അതിനെ കൊടുത്തുകാണ്ട് ആരെ വാങ്ങണം ആരെ വാങ്ങണം ആ ഓക്സിജനെ വാങ്ങണം അപ്പം ആ കൊണ്ടുപോകണം ആ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് എന്താ ശ്വാസ ഘോഷ മനി കാരണം ശ്വാസഘോഷത്തിലേക്ക് പോകല്ലേ അപ്പൊ അതിനെ നമ്മൾ ഇപ്പോൾ പൾമണറി പൾമണറി ആർട്ടറി എന്ന് വിളിക്കും പൾമണറി ആർട്ടറി അങ്ങനെ പൾമണറി ആർട്ടറി വഴി ദമനി വഴി എത്തി ശ്വാസകോശത്തിലേക്കെത്തി എത്തി അങ്ങനെ ലെൻസിൽ നിന്ന് പിന്നെന്താ സംഭവിക്കുന്നത് ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൊടുത്തു എന്നിട്ട് ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജനെ സ്വീകരിച്ചു അങ്ങനെ ഇതിൽ കൂടെ നിന്നു വരുന്നത് എന്താ ഓക്സിജൻ അടങ്ങിയ നല്ല ബ്ലഡാ ഉണ്ടോ അത് എവിടെക്കാണ് വരുന്നത് ഇടത് എട്ട്രിയത്തിലേക്കാണ് വരുന്നത് മക്കളെ എവിടെക്കാണ് വരുന്നത് ഇടത് എട്ട്രിയത്തിലേക്കാണ് വരുന്നത് യെസ് ഇടത് എട്രിയത്തിലേക്ക് അങ്ങനെ ഇടത് എട്ടിയത്തിൽ മൊത്തം ഏത് ബ്ലഡേ കാരണം ഓക്സിജൻ അടങ്ങിയ നല്ല ബ്ലഡ് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഇടത് ഫുൾ ഫുള്ളാകുമ്പോൾ അല്ലെങ്കിൽ ലെഫ്റ്റ് ഫുൾ ഫുള്ളവുമ്പോൾ നേരെ താഴ്ത്തുക ഇറങ്ങും ഇടത് വെണ്ട്രിക്കലിലേക്ക് ലെഫ്റ്റ് വെണ്ട്രിക്കളിലേക്ക് അവിടെ ഏത് ബ്ലഡാ ആണ് നല്ല ബ്ലഡാ എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒറ്റ പോക്കാണ്ട് പോകും ഏത് ശുദ്ധമായ ബ്ലഡ് അപ്പോൾ നോക്കിയാൽ കേട് വന്ന ബ്ലഡ് ഹൃദയം എന്താക്കി അതിനെ ശുദ്ധീകരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവാണ് അപ്പൊ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനൊരു ട്യൂബുണ്ട് ആ ട്യൂബിന്റെ പേരെന്താ ഇതിനെ വിളിക്കുന്ന പേരാണ് മഹാധമനി എന്ന് വിളിക്കും മഹാധമനി അല്ലെങ്കിൽ എന്താ അയോട്ട എന്ന് വിളിക്കും എന്താണ് അയോട്ട സോറി എന്താ വിളിക്ക അയോട്ട എന്ന് വിളിക്കും അയോട്ട മഹാധമനി അങ്ങനെ മഹാധമനി വഴി എവിടെക്ക് പോകും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും അപ്പം മാഷ ഇവിടെ എങ്ങനെ ഡബിൾ സർക്കുലേഷൻ എന്താ അവിടെ സംഭവിച്ചത് എന്ന് നോക്കിയത് അപ്പൊ ഈ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടാണുള്ളത് ഡബിൾ സർക്കുലേഷൻ രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് സിസ്റ്റമിക് പര്യനം സിസ്റ്റമിക് പര്യനം രണ്ടാമത്തത് എന്താ പൾമണറി പര്യനം സിസ്റ്റമിക് പര്യനം പര്യന സർക്കുലേഷൻ അപ്പൊ അതിന് സിസ്റ്റമിക് സിസ്റ്റമിക് സർക്കുലേഷൻ അതേപോലെ എന്താ പൾമണറി സർക്കുലേഷൻ അല്ലേ സിസ്റ്റമിക് സർക്കുലേഷനും അതേപോലെ സിസ്റ്റമിക് സർക്കുലേഷനും അതേപോലെ പൾമണറി സർക്കുലേഷനും ആണ് നമുക്ക് ഡബിൾ സർക്കുലേഷൻ ഉൾപ്പെടുത്തുക അപ്പം ഞാൻ പറയുന്നത് ഈ സിസ്റ്റമിക് സർക്കുലേഷനും ഈ പൾമണറി സർക്കുലേഷനും ചേർന്നാലാണ് നമുക്ക് എന്താകുക ഇത് രണ്ടും കൂടി ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക ആ ഡബിൾ സർക്കുലേഷൻ കിട്ടുക ഡബിൾ സർക്കുലേഷൻ അതായത് ഇരട്ട രക്ത പര്യനം കിട്ടുക ഇരട്ട രക്ത പര്യനം ലഭിക്കുക അപ്പൊ ഇതില് സിസ്റ്റമിക് സർക്കുലേഷൻ എവിടെ നിന്ന് എവിടെയൊക്കെയാണെന്ന് അറിയണം സിസ്റ്റമിക് സർക്കുലേഷൻ അറിയാ കേട്ടോ നോക്ക് ഇവിടെ നോക്ക് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാല് നോക്ക് ഇടത് ഈ ലെഫ്റ്റ് വെണ്ട്രിക്കിൾ തുടങ്ങി ഇവിടെ നോക്കണേ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ തുടങ്ങി എന്താ മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി അതുകൊണ്ട് അശുദ്ധ രക്തമായി കാർബൺ ഡൈക്ഷൻ നേരെ വിനാക്കാമ വഴി മഹാശിര വഴി റൈറ്റ് വെണ്ട്രിക്കലിലേക്ക് എത്തുന്നതാണ് എന്ത് സിസ്റ്റമിക് സർക്കുലേഷൻ അപ്പോൾ ഈ ട്രൂട്ടിനാണ് നമ്മൾ എന്ത് പറയാ സിസ്റ്റമിക് സർക്കുലേഷൻ അതായത് സിസ്റ്റമിക് പര്യന എന്ന് പറയും എവിടുന്ന് തൊട്ട് അടങ്ങിട്ട അതായത് ഇടത് വെണ്ട്രിക്കലിൽ ശുദ്ധമായി കിടക്കുന്ന രക്തത്തെ മഹാധമനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് എന്ത് ചെയ്തു ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലഡ് എന്തായി മാറും കേട് വരും അതായത് കാർബൺ ഡയോക്സൈഡ് അടങ്ങും ആ ബ്ലഡ് പിന്നെയും വിനാക്രാവ് വഴി മഹാസിര വഴി വലത് എട്ട്രിയത്തിലേക്ക് റൈറ്റ് എട്ട്രിയൊക്കെ എത്തുന്ന ആ റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയും എന്താ പറയുക സിസ്റ്റമിക് സർക്കുലേഷൻ അപ്പൊ ഒരു ഭാഗം കഴിഞ്ഞു ഈ സൈഡ് ഇനി ഈ ഭാഗം കൂടി പറഞ്ഞാൽ എന്തായി ഡബിൾ സർക്കുലേഷൻ കംപ്ലീറ്റ് ആയി ആ ഭാഗം വിടുന്ന തുടങ്ങിയ കേട്ടോ ദാ റൈറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ശ്വാസഘോഷി വഴി പൾമണറി ആറ്ററി വഴി എവിടക്കെത്തും ശ്വാസഘോഷത്തിലേക്ക് എത്തും അങ്ങനെ ശ്വാസഘോഷത്തിലെത്തി അവിടുന്ന് നേരെ എന്താണ് ഈ ട്യൂബിന് എന്താ പറയുക ഈ ട്യൂബിന് എന്താ പറയുക ഇതിനെ വിളിക്കുന്നവരാണ് ശ്വാസഘോഷ അതായത് പൾമണറി പൾമണറി അങ്ങനെ പൾമണറി വഴി ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ഇടത് എട്ടിയത്തിലേക്ക് എത്തും അല്ലെ ലെഫ്റ്റ് എട്ടിയത്തിലേക്ക് എത്തും ഈ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക പൾമണറി രക്തപരി എന്ന് പറയും എന്താ പറയുക പൾമണറി പൾമണറി സർക്കുലേഷൻ അപ്പൊ ഒന്നും കൂടി പറയാ കേട്ടോ ഇടത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സോറി സോറി ഇടത് വെണ്ട്രിക്കലല്ല വലത് വെണ്ട്രിക്കൽ നിന്ന് അശുദ്ധ രക്തമായിട്ട് നിൽക്കുന്ന രക്തം അതായത് കാർബൺ ഡൈ ഡയോക്സൈഡ് അടങ്ങിയ രക്തം നേരെ ധമനി വഴി പൾമണറി ആർട്ടറി വഴി ശ്വാസകോശത്തിലേക്ക് എത്തും ആ എത്തി കഴിഞ്ഞാൽ കേടുവന്ന രക്തത്തിലെ കാർബൺ ഡയോക്സൈഡിനെ കൊടുത്തിട്ട് ഓക്സിജനെ വാങ്ങും എന്നിട്ട് ഇപ്പം നല്ല ബ്ലഡായിട്ട് മാറി ആ ബ്ലഡ് ഏതാ ഈ ശ്വാസകോശ സിര വഴി പൾമണറി വെയിൻസ് വഴി നേരെ ഓക്സിജൻ ഓക്സിജനാണെങ്കിൽ ബ്ലഡ് നേരെ ഇടതിയെട്ട്രിയത്തിലേക്ക് എത്തും അവിടെ എത്തുമ്പോൾ അവിടുള്ള ബ്ലഡ് ഏതന്നെയാണ് ഇപ്പോൾ ഈ വന്ന ബ്ലഡ് ഏതാ ശുദ്ധമായ ബ്ലഡാണ് ഇടതിയട്ടത്തിലേക്ക് ഈ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക പൾമണറി സർക്കുലേഷൻ എന്ന് പറയുക അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങും ലെഫ്റ്റ് വെണ്ട്രിക്കിൾ തുടങ്ങിയിട്ട് നേരെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് റൈറ്റ് വെട്രീത്തിലേക്ക് എത്തുന്നതാണെന്ത് സിസ്റ്റമിക് സർക്കുലേഷൻ എന്നാൽ എന്താണ് പൾമണർ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് വെണ്ട്രിക്കിൾ തുടങ്ങിയിട്ട് നേരെ ശ്വാസകോശത്തിലേക്ക് എത്തി അവിടുന്ന് ശുദ്ധീകരിച്ചിട്ട് ലെഫ്റ്റ് വെണ്ട്രിക്കളിലേക്ക് എത്തുന്നതാണ് എന്ത് എന്ത് യെസ് നമ്മുടെ സ്വന്തം പൾമണറി സർക്കുലേഷൻ അങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്നാൽ ഇത് രണ്ടും കൂടി ചേർന്നാൽ അതായത് സിസ്റ്റമിക് സർക്കുലേഷനും പൽമണൊരു സർക്കുലേഷനും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് വിളിക്കാം എന്ത് വിളിക്കാം യെസ് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കാം അപ്പോൾ നോക്കടാ നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എവിടുന്ന് എവിടെ എവിടുന്ന് എവിടെ യെസ് സിസ്റ്റമിക് സർക്കുലേഷൻ എവിടുന്നാ ലെഫ്റ്റ് വെണ്ട്രിക്കിളിൽ നിന്ന് റൈറ്റ് ആട്രിയം അപ്പോൾ ലെഫ്റ്റ് വെണ്ട്രിക്കിളിൽ നിന്ന് എവിടെക്ക റൈറ്റ് ആട്രിയത്തിലേക്ക് സിസ്റ്റമിക് സർക്കുലേഷൻ ഇനി പൾമൺ സർക്കുലേഷനോ അതായത് പൾമൺ വ്യക്ത എവിടുന്ന യെസ് എന്താ റൈറ്റ് വെണ്ട്രിക്കൽ നിന്ന് ലെഫ്റ്റ് എട്ടിയത്തിലേക്ക് റൈറ്റ് വെണ്ട്രിക്കൽ നിന്ന് എവിടെക്ക ലെഫ്റ്റ് എട്ടിയത്തിലേക്ക് മനസ്സിലായോ അപ്പം സിസ്റ്റമിക്സ് പര്യനം ലെഫ്റ്റ് വെണ്ട്രിക്കിളിൽ നിന്ന് റൈറ്റ് എട്ടിയത്തിലേക്കും അതായത് ഇടത് വെണ്ട്രിക്കിളിൽ നിന്ന് വലത് എട്ടിയത്തിലേക്കും അതേപോലെ ഇടത് വെണ്ട്രിക്കിളിൽ നിന്ന് സോറി വലത് വണ്ട്രിക്കൽ നിന്ന് പോണതാണ് ഇത് പൾമണ് സർക്കുലേഷൻ ഓക്കെ അല്ലേ അപ്പോൾ ഇത് രണ്ടും ചേർന്നാൽ എന്തായി ഡബിൾ സർക്കുലേഷൻ ആയി മനസ്സിലായോ അപ്പോൾ ഡബിൾ സർക്കുലേഷൻ മനസ്സിലാവാത്ത ആൾക്കാർ ഇനി ഉണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എടുത്ത് കാണാം ഓക്കെ അല്ലേ അപ്പോൾ കാണാം എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്നുള്ളത് ഓക്കെ താങ്ക്